ഭാഗവത കഥകൾ 158. സ്വയംവരത്തിൽ അർജുനനെയാണ് വരിച്ചതെങ്കിലും കുന്തിയുടെ വാക്കുമൂലം പാണ്ഡവർ അഞ്ചുപേരുടെയും ഭാര്യയാകേണ്ടി വന്നു ദ്രൗപദിക്ക്. ദ്രൗപദിക്ക് പല പൂർവജന്മങ്ങൾ ഉണ്ടായിരുന്നതായി പുരാണ പരാമർശങ്ങളുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് നാളായണി. ആ പൂർവജന്മത്തിൽ നാളായണി മൗൽഗല്യൻ എന്ന മഹർഷിയുടെ പത്നിയായിരുന്നു. വൃദ്ധനും കോപിഷ്ഠനും കുഷ്ഠരോഗിയുമായിരുന്നു മൗൽഗല്യൻ. നാളായണിയാകട്ടെ ഭർത്താവിനെ പാതിവൃത്യ നിഷ്ഠയോടെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ മൗൽഗല്യൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഷ്ഠരോഗിയായ അദ്ദേഹത്തിന്റെ പെരുവിരൽ അടർന്ന് ഭക്ഷണത്തിൽ വീണു. അതോടെ അറപ്പു തോന്നിയ മുനി ആഹാരം മതിയാക്കി എഴുന്നേറ്റുപോയി. പക്ഷേ സാധാരണ പോലെ ഭർത്താവിന്റെ ഉച്ഛിഷ്ടം കഴിക്കാറുണ്ടായിരുന്ന നാളായണി ആ വിരൽ മാറ്റിവെച്ച് അദ്ദേഹം കഴിച്ച് ബാക്കിവെച്ച ആഹാരം ഭക്ഷിച്ചു. ഇത് കണ്ട് പ്രസാദിച്ച മഹർഷി എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ നാളായണിയോട് ആവശ്യപ്പെട്ടു. അതേവരെ കാമസംതൃപ്തി അറിയാൻ അവസരം ലഭിക്കാതിരുന്ന നാളായണി മഹർഷിയോട് അവളെ പഞ്ചശരീരനായി വന്ന് തന്നെ രമിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മൗൽഗല്യൻ മനോഹരന്മാരായ 5 ശരീരങ്ങളായി തീർന്ന് നാളായണിയെ രമിപ്പിച്ചു. കാലമേറെ ചെന്നിട്ടും നാളായണിക്ക് ഗൃഹസ്ഥാശ്രമം മതിയായില്ല. മഹർഷിക്കാകട്ടെ നാളായണിയുടെ ഈ അമിതാസക്തി തന്റെ തപസ് തുടരുന്നതിൽ വിഘ്നമായി തോന്നിത്തുടങ്ങി. അങ്ങനെ അവളിൽ നീരസം തോന്നിയ മുനി ഒരു ദിവസം താൻ തപസ്സിന് പോവുകയാണ് എന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ നാളായണി അത് സമ്മതിക്കാതെ മഹർഷിയെ തടസ്സപ്പെടുത്തി. കോപിഷ്ഠനായി തീർന്ന മുനി നാളായണിയെ അടുത്ത ജന്മം വീണ്ടും മനുഷ്യജന്മമായി 5 ഭർത്താക്കന്മാരെ വരിക്കാനിടവരട്ടെ എന്ന് ശപിച്ചു. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാകുന്നത് അപമാനമാകുമെന്ന് ദുഃഖിച്ച് നാളായണി ശിവനെ തപസ്സു ചെയ്തു. ഏറെക്കാലത്തെ തപസ്സിനൊടുവിൽ മഹാദേവ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നുള്ള ശ്രീ മഹാദേവന്റെ ദർശനത്തിൽ പരിഭ്രമിച്ച് എനിക്ക് ഭർത്താവിനെ തരൂ എന്ന് തുടരെ 5 പ്രാവശ്യം ആവർത്തിച്ചു. ഭഗവാനാകട്ടെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ചു. നാളായണി കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകുന്നത് അപമാനമല്ലേ എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ അപമാനമൊന്നും സംഭവിക്കില്ലെന്ന് നാളായണിക്ക് ഉറപ്പു നൽകി. ഇതുകൂടാതെ ദ്രുപദ രാജാവിനെ വേദവ്യാസൻ മറ്റൊരു കഥ പറഞ്ഞുകൊടുത്തു. 5 രാജവംശങ്ങളുടെ മാതാവായ ഭൗമസുവിയുടെ കഥ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജൻ, പണ്ട് ആര്യാവർത്തത്തിൽ നിദാന്തു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വില്ലാളി വീരന്മാരായ 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്: സാൽവയൻ, സുരസേനൻ, ശ്രുതസേനൻ, തിന്ദുസാരൻ, ആദിസാരൻ. വില്ലാളി വീരന്മാരായിരുന്ന ഇവർ ധർമ്മചിന്തയിലും ബലികർമാദികളിലും ഏറ്റവും മുന്നിൽ നിന്നവരായിരുന്നു. മധുരവചസ്സുകളായിരുന്ന അവർ തമ്മിൽ ഒരിക്കലും മാത്സര്യം ഉണ്ടായിരുന്നില്ല. ഇവർക്കിടയിൽ ഒരിക്കലും അസൂയയോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഉയർന്നതേയില്ല. ശാന്ത സ്വഭാവികളും ധർമ്മത്തിൽ ഉറച്ചുനിന്ന് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരുന്നു ഇവർ. അങ്ങനെയുള്ള ഈ 5 പേരും ചേർന്ന് ശിബി ചക്രവർത്തിയുടെ പുത്രിയായ ഭൗമസുയെയാണ് പത്നിയാക്കിയത്. വീണാനാദം പോലെയുള്ള സുന്ദര ശബ്ദത്തോടുകൂടിയ ഭൗമസ്വി ദേവസുന്ദരിമാരെ അനുസ്മരിപ്പിക്കും വിധം സവിശേഷ തേജസ്വിനിയായിരുന്നു. ഈ 5 ഭർത്താക്കന്മാരിൽ നിന്നായി അവൾക്ക് 5 സന്താനങ്ങൾ ഉണ്ടായി: സാലുയന്മാർ, സൂര്യസേനന്മാർ, സുധസേനന്മാർ, തിന്ദുസാരന്മാർ, ആതിരസാരന്മാർ എന്നിങ്ങനെ 5 രാജവംശങ്ങൾ പിറന്നത്
അങ്ങനെയാണ്. ഈ അഞ്ച് രാജവംശങ്ങളിൽ ഭൗമസ്വിയെയാണ് മാതാവായി സങ്കൽപ്പിച്ച് ആരാധിക്കുക. വേദവ്യാസൻ ഈ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ യുധിഷ്ഠിരൻ സഭയെ വണങ്ങി ഇങ്ങനെ പറഞ്ഞു: എന്റെ നാവിൽ നിന്ന് ഒരിക്കലും അസത്യം പുറപ്പെടുകയില്ല. എന്റെ പ്രജ്ഞയാകട്ടെ ഒരിക്കലും അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയും ഇല്ല. എന്റെ മനസാക്ഷി ഒരു കാര്യം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ശാസ്ത്രവിധി അംഗീകാരമുള്ളതാണ് എന്ന് തന്നെയാണ്. പുരാണങ്ങളിൽ സപ്തർഷിമാരെ വരിച്ച ജഡിലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ ആദരണീയയാണ് ജഡില. പ്രജേതസ്സുകളുടെ ഭാര്യയായിരുന്ന മാരിഷയെക്കുറിച്ചും പുരാണങ്ങളിൽ പ്രസ്താവനയുണ്ട്. ഇവരെല്ലാം ഇന്നും വന്ദിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ അല്ലയോ മഹാത്മാക്കളെ, ഞങ്ങളുടെ മാതാവ് നിർദ്ദേശിച്ച പ്രകാരം ദ്രൗപദിയെ ഞങ്ങളെല്ലാവരും ഭാര്യയാക്കുന്നതിൽ അധർമ്മം ഒന്നും തന്നെയില്ല. ഇങ്ങനെ എല്ലാം കേട്ട് പ്രസന്നനായ ദ്രുപദ മഹാരാജാവ് തന്റെ പുത്രിയായ ദ്രൗപദിയെ പാണ്ഡവർക്ക് അഞ്ചു പേർക്കും പത്നിയായി വിവാഹം ചെയ്തു കൊടുത്തു. പാഞ്ചാലത്തിലെ കേളി കേട്ട അശ്വസേനയ്ക്കൊപ്പമാണ് പാണ്ഡവർ ഹസ്തിനപുരിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തത്. അങ്ങനെ ആഘോഷപൂർവം പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞപ്പോൾ പാഞ്ചാലിയെ വിവാഹം ചെയ്തത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവരാണെന്ന് ലോകമെങ്ങും അറിയുന്നു. അതോടെ അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലാൻ ശ്രമിച്ച പാണ്ഡവരെ വീണ്ടും സ്വാഗതം ചെയ്യേണ്ട അവസ്ഥയിലായി കൗരവർ. ഏതെങ്കിലും വിധത്തിൽ പാണ്ഡവരുടെ മടങ്ങിവരവ് ഒഴിവാക്കി കിട്ടാനായി ദുര്യോധനൻ ധർമ്മപുത്രരോടും കർണനോടും ശകുനിയോടുമൊപ്പം പല കുതന്ത്രങ്ങളും ആലോചിച്ചു നോക്കാതിരുന്നില്ല. എന്നാൽ പാഞ്ചാലം പോലൊരു വൻ ശക്തിയുടെ പിൻബലം കൂടി ഇപ്പോൾ പാണ്ഡവർക്കുണ്ട്. ഈ സമയത്ത് പുതിയ കുതന്ത്രങ്ങൾ ഒരുക്കിയാൽ ഭീഷ്മ പിതാമഹൻ ഉൾപ്പെടെയുള്ളവർ പാണ്ഡവർക്കൊപ്പമേ നിൽക്കൂ എന്ന വസ്തുത അവരെയും നിസ്സഹായരാക്കി. വിവരമറിഞ്ഞ ധൃതരാഷ്ട്രർ വിദുരരോടും ഭീഷ്മരോടും ദ്രോണരോടുമൊക്കെ പാണ്ഡവരുടെ ഈ തിരിച്ചുവരവിനെപ്പറ്റി പറയുമ്പോൾ സന്തോഷത്തോടെ പാണ്ഡവർക്ക് പാതിരാജ്യം കൊടുത്ത് ആദരിക്കാനാണ് അവർ നിർദ്ദേശിച്ചത്. പാതിരാജ്യം എന്ന വ്യവസ്ഥ ദുര്യോധനനെ വളരെ നീരസമുണ്ടാക്കുക തന്നെ ചെയ്തു. മറ്റു വഴിയൊന്നും കാണായകയാൽ ധൃതരാഷ്ട്രർ പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥം എന്ന അതിപ്രാകൃതമായി കിടക്കുന്ന രാജ്യം നൽകാമെന്ന് തീരുമാനമെടുത്തു. ഗത്യന്തരമില്ലാതെ വന്ന ധൃതരാഷ്ട്രർ പാണ്ഡവരോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ സന്താനങ്ങൾ നീച ബുദ്ധിയുള്ളവരാകയാൽ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ആപത്തായിരിക്കുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. പുരൂരുവസ്, നഹുഷൻ, യയാദി തുടങ്ങിയ മുത്തശ്ശന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഖാണ്ഡവപ്രസ്ഥത്തിൽ ആയിരുന്നു രാജധാനി. അത് പുനരുദ്ധീകരിച്ച് അവിടെ കൊട്ടാരം പണിഞ്ഞ് ഹസ്തിനപുരിയെ പാണ്ഡു അഭിവൃദ്ധിപ്പെടുത്തിയതുപോലെ ഖാണ്ഡവപ്രസ്ഥം നിങ്ങളും അഭിവൃദ്ധിപ്പെടുത്തുക. അങ്ങനെ കുന്തിദേവി തന്റെ സന്താനങ്ങളെയും വധുവായി എത്തിയ ദ്രൗപദിയെയും ഒപ്പം കൂട്ടി അവിടെ പാർപ്പുറപ്പിച്ചു. വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ അവിടെ എത്തി. ഭഗവാന്റെ ദർശനത്തിൽ അത്യന്തം ആഹ്ലാദഭരിതനായിത്തീർന്ന യുധിഷ്ഠിരൻ ഇങ്ങനെ സ്വാഗതം പറഞ്ഞു: ഭഗവാനെ, അങ്ങയുടെ വരവോടെ ഞങ്ങൾ ധന്യരായിരിക്കുന്നു. ഋഷിമാർ പോലും കൊതിക്കുന്ന ഈ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുന്നത് പരമഭാഗ്യം തന്നെയാണ്. യുധിഷ്ഠിരന്റെ പൂജകളും സൽക്കാരവും സ്വീകരിച്ച് ശ്രീകൃഷ്ണൻ കുന്തിദേവിയെ നമസ്കരിച്ച് പ്രണാമത്തോടെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ആരാഞ്ഞു: മാതാവേ, അരക്കില്ലത്തിനും അജ്ഞാതവാസത്തിനും ശേഷം അവിടുന്നിതാ പുത്രന്മാർക്കും പുത്രവധുവിനുമൊപ്പം സ്വന്തം രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. ഞങ്ങളിനി എന്താണ് അവിടത്തേക്കായി ചെയ്തു തരേണ്ടത്? കൃഷ്ണനെ വാരിപ്പുണർന്ന് കുന്തി ഇപ്രകാരം പറഞ്ഞു: അനാഥ ബന്ധുവായ വാസുദേവ, അങ്ങ് കുറച്ചുകാലം ഞങ്ങൾക്കൊപ്പം വസിക്കൂ. അതിൽപരം എന്ത് ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത്? പിതൃസഹോദരിയായ കുന്തിയുടെ വാക്കുകേട്ട് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്കൊപ്പം ആ മഴക്കാലമത്രയും ഖാണ്ഡവപ്രസ്ഥത്തിൽ താമസമുറപ്പിച്ചു. സംഭവബഹുലമായിരുന്ന ആ കാലത്തിന്റെ കഥകൾ നാളെ.